ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വർഷത്തെ ഫസ്റ്റ് ഓണം ലുക്കാണ് കേട്ടോ. കുറച്ച് താമസിച്ചു പോയി നമ്മുടെ ഓണം വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഓണം വീഡിയോ ആണ്. ഞാൻ ആദ്യം ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്, അതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ് കേട്ടോ. അതേ നിങ്ങൾ സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ സൺസ്ക്രീനും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഫേസിനൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് അതിനുശേഷം നിങ്ങൾക്ക് പ്രൈമർ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒരു പ്രൈമർ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. നമ്മളൊന്ന് ഫൗണ്ടേഷനോ അതല്ലാന്നുണ്ടെങ്കിൽ കൺസീലറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മുടെ കണ്ണുകൾ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ജസ്റ്റ് ഒരു ചെറിയൊരു പ്രോസസ്സേ ചെയ്യുന്നുള്ളൂ. ഒരുപാട് വലിയ ഹേവി ആയിട്ടുള്ള ലുക്ക് ചെയ്യുന്നില്ല. ഓൾറെഡി ഈ പ്രാവശ്യം ചൂട് കൂടുതലാണ്, അതുപോലെ തന്നെ മഴയും ഉണ്ട്, മിക്സായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എന്താ മേക്കപ്പ് ചെയ്താലും വിയർത്തിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രൈമർ ജസ്റ്റ് പറ്റുമെങ്കിൽ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ അല്ല റിനയുടെ പ്രൈമറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള മേക്കപ്പ് ഫിനിഷ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഐബ്രോസ് ആണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്ത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒത്തിരി തിക്കാക്കണമെന്നില്ല, ഒരു ലൈറ്റായിട്ടുള്ളൊരു ലുക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹെവി ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊന്നും നമ്മൾ ഇപ്രാവശ്യം യൂസ് ചെയ്യുന്നില്ല കേട്ടോ. വളരെ ലൈറ്റായിട്ടൊരു മേക്കപ്പ് ലുക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. എന്നാൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒത്തിരി ചെയ്തിട്ടുള്ള പോലെ ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ മേക്കപ്പ് ഇട്ട പോലെ തന്നെ തോന്നുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരുപാട് കൂടിപ്പോവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് സെറ്റിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഐബ്രോ ഭയങ്കര തിക്കായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ കണ്ണിൽ മേക്കപ്പ് ചെയ്യുന്നതാണ്, പക്ഷേ ക്യാമറയിൽ ഷൂട്ടായില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഷൂട്ടായത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം സ്മോക്കി ലുക്ക് കൊടുക്കുന്നില്ല, പ്രത്യേകിച്ച് ബ്ലാക്ക്. എല്ലാ വർഷവും ബ്ലാക്ക് സ്മോക്കിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ടാണ് ഐലിഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ആ ഒരു കോർണറിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കാജലാണ് കേട്ടോ. അതും ഞാൻ ഒത്തിരി തിക്കായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല. കണ്ണുകൾ ഒരുപാട് ഹൈലൈറ്റ് ചെയ്യുന്നില്ല ഞാൻ ഇപ്രാവശ്യം, വളരെ ചെറുതായിട്ടൊരു ലുക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാജലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ജസ്റ്റ് ബ്ലഷ് ഇടുകയാണ് കേട്ടോ. അതും കുറച്ചേ ഇടുന്നുള്ളൂ. കൂടിപ്പോവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ ബ്രഷ് ഇട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ കുറേ കൂടി എന്താ പറയുക, നാച്ചുറൽ ആയിട്ട് തോന്നും കേട്ടോ. ഞാൻ പൗഡർ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്, സിസ് ബ്യൂട്ടി ആണെന്നാണ് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഒരു മേക്കപ്പ് ലുക്ക്. ഇതിനകത്തല്ല നമ്മൾ വേറെ പ്രത്യേകിച്ച് അങ്ങനെ അധികം ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കാണ് പിന്നെ യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്ക് നെക്സിൻ്റെ ആണ് എടുക്കുന്നത്. ഒരു നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ട് ടൈറ്റൻ ചെയ്ത് വെച്ചേക്കുവാണ്. അത് ഞാൻ കടിച്ചൊക്കെ തുറക്കാൻ നോക്കുന്നതാണ് കേട്ടോ. മോള് വന്നിട്ട് എല്ലാം പറക്കും. അപ്പോൾ അവളിങ്ങനെ എടുത്തിട്ട് തുറന്ന് അപ്പോൾ തന്നെ ചുണ്ടിൽ മുഖത്തുമൊക്കെ വാരിത്തേക്കും. അപ്പോൾ അവളങ്ങനെ എടുത്താൽ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ അങ്ങനെ ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചതാണ്. പക്ഷേങ്കിൽ എനിക്കൊന്നും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയും, പിന്നെ കടിച്ചൊക്കെയാണ് തുറന്നെടുക്കുന്നത് കേട്ടോ. അപ്പം ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. ഷെയ്ഡിൻ്റെ പേരും ഓർമ്മയില്ല, നിക്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഹെയർ സ്റ്റൈലാണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്. പുറത്തേക്ക് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് തുടച്ച് കളയാണ് കേട്ടോ. ഹെയർ സ്റ്റൈൽ ഞാൻ ആദ്യം കുറേ നോക്കി, ഒന്നും എനിക്കങ്ങോട്ട് സെറ്റായില്ല. സൈഡ് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് തന്നെ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. ഇങ്ങനെ സൈഡിൽ കുറച്ചെടുത്ത് മുടിക്കും, പിന്നെ ഒരുപാട് ലെങ്ത് ഇല്ലല്ലോ, ലെങ്ത് അല്ല ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ കുറേ സ്റ്റൈലൊക്കെ നോക്കിയിട്ട് അവസാനം ഞാൻ എന്താ ചെയ്തതെന്ന് അറിയോ, നമ്മൾ സാധാരണ ബോളിവുഡ് സ്റ്റൈലുണ്ടല്ലോ, സാരിക്കൊപ്പം എപ്പോഴും നല്ലൊരു ലുക്കാണ് ഈ ഒരു ബോളിവുഡിലെ ഈ ഒരു ഹെയർ സ്റ്റൈൽ. അതായത് നമ്മൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് സ്ലീക്കായിട്ട് ഹെയർ ഇങ്ങനെ കോംബ് ചെയ്ത് ബാക്കിൽ വാടാ പോലെ കെട്ടില്ലേ, അത് നല്ലൊരു ലുക്കാണ്. നമുക്ക് എന്താ പറയുക, ഒരു അതിന് എന്താ പറയുകയെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ലുക്ക് ചെയ്തിട്ട് അവർ സെൻറ്ററിലൂടെ ഇങ്ങനെ സിന്ദൂർ ഇട്ട് വയ്ക്കില്ലേ, അതും ആ ഒരു ഹെയർ സ്റ്റൈലിന് ഭയങ്കരമായിട്ട് മാച്ചിങ് ആയിട്ടുള്ളൊരു ഇടലും കൂടിയാണ് കേട്ടോ അവരുടെ ആ ഒരു തിക്കായിട്ടുള്ളൊരു സിന്ദൂർ ഇടൽ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വേറൊരു ലുക്കിലാണ് ഈ ഒരു സിന്ദൂരത്തിൻ്റെ ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ എന്നാൽ പിന്നെ ഇതിനകത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു, വേറൊരു ഹെയർ സ്റ്റൈലും ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നന്നായിട്ട് പവരെടുത്ത് നല്ല സ്ലീക്കായിട്ട് കോംബ് ചെയ്ത് ബേക്കിൽ കൊണ്ടുപോയി ബൺ കെട്ടിയതിന് ശേഷം വട പോലെ കെട്ടും. അപ്പോൾ എനിക്ക് വട പോലെ കെട്ടാൻ മാത്രമല്ല ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ മുടി ഒന്ന് മടക്കി വെച്ചിട്ട് ഈ ഒരു സാധനം വെച്ച് ജസ്റ്റ് ഒന്ന് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ
മുടി ഇങ്ങനെ നമുക്ക് ചെറിയ ബേബി ഹെയർസ് ഉണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ എണീറ്റ് നിൽക്കുകയാണ് കേട്ടോ. അപ്പം മുടി ഇതിൻ്റെ ഈ ഹെയർ സ്റ്റൈലിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ഇങ്ങനെ നന്നായിട്ട് സ്മൂത്തായിട്ട് ഒരു മുടി പോലും പൊങ്ങിയിരിക്കാതെ ഇരിക്കുന്നൊരു ലുക്കാണ്. അത് ഞാൻ നമ്മുടെ ഹെയർ വാക്സ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ ലിങ്ക് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ സെപ്പറേറ്റ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചീപ്പ് വെച്ച് പോയി ഒന്നും കൂടി ഒന്ന് ഫിനിഷാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം മുടി നമ്മൾ എങ്ങനെയാണോ കോംബ് ചെയ്തത് അതുപോലെ തന്നെ ഇരിക്കും. നമ്മൾ ഹെയർ സ്പ്രേ യൂസ് ചെയ്യുന്നേക്കാൾ സേഫാണ് കേട്ടോ ഇത്, അത്രയും കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിന് ശേഷം ഞാൻ ജസ്റ്റ് സിന്ദൂരമാണ് ഇടുന്നത്. അപ്പോൾ സിന്ദൂരത്തിന് ഞാൻ മാമാർത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, റെഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ തിക്കായിട്ടിടില്ലേ, അത് നമുക്ക് ആ ഒരു ഹെയർ സ്റ്റൈലിന് ഭയങ്കര ഒരു ലുക്കാണ് കേട്ടോ ആ ഒരു ഇത്. എനിക്ക് ഫീൽ ചെയ്തതാണ് കേട്ടോ, എല്ലാവർക്കും അതുപോലെ ഫീൽ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾക്ക് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ സാരി ഉടുത്ത് നമ്മുടെ ഓർണമെൻറ്റ്സൊക്കെ ധരിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇത്ര തന്നെ ഉള്ള മേക്കപ്പ് ലുക്ക്, ഒന്നും നമ്മൾ അധികം എടുത്തിട്ടില്ല, എല്ലാവരുടെ കയ്യിലും ഉള്ള പ്രോഡക്റ്റ്സുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു എക്സ്ട്രാ എടുത്തേക്കുന്നത് ഐഷാഡോ പാലറ്റ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാൽ നമുക്ക് ഒത്തിരി മേക്കപ്പ് ഇട്ട പോലെ ചിലപ്പോൾ ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയാം, നമ്മൾ അധികം ഒന്നും തന്നെ ഇട്ടിട്ടില്ല, ഒരു ബേസ് പോലും കൊടുത്തിട്ടില്ല, ഒരു ജസ്റ്റ് ഒരു പൗഡർ കൊണ്ടുപോലും നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു പ്രൈമർ, പിന്നെ അതിന് മേലെ നമ്മൾ ബാക്കിയുള്ളത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. സൺസ്ക്രീൻ വരെയുള്ള നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ പൗഡർ പോലും ഇട്ട് സെറ്റ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയർത്ത് കഴിഞ്ഞാൽ മൊത്തം പോവും, അതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തത് കേട്ടോ. പിന്നെ ഈ ഔട്ട്ഫിറ്റ് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. സാരി ഫ്രം ഇഹാ ഡിസൈൻസ് എന്ന് വാങ്ങിച്ചതാണ്. ബ്ലൗസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിനകത്ത് ഞാൻ യൂസ് ചെയ്തതാണിത്, ഈ ബ്ലൗസ്. അത് അരി ബ്ലൗസ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജ് ത്രൂ ആണ്. സാരി നല്ല സാരിയാണ്, പക്ഷേ നമ്മുടെ ചെസ്റ്റിൻ്റെ പ്ലീറ്റ്സൊക്കെ നമുക്ക് പിടിച്ചെടുത്ത് കിട്ടുകയും ചെയ്യും, അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. പക്ഷേ നമ്മുടെ ആ ഒരു ബെല്ലി ബട്ടൻ്റെ ആ പൊസിഷനിലുള്ള പ്ലീറ്റ്സുകളുണ്ടല്ലോ താഴേക്കുള്ളത്, അത് അത്ര അങ്ങോട്ട് നമ്മൾ പിടിച്ചെടുത്ത് ഇരിക്കില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ്. ടിഷ്യൂ മെറ്റീരിയലാണ്, ഗോൾഡൻ ടിഷ്യൂ ആണ്. അംബാനി വെഡ്ഡിങ് റെഫറൻസ് എടുത്തിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെ കണ്ടിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം നല്ല സാരിയാണ് കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. 2000 സംതിങ് മറ്റോ ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. നല്ല സാരിയാണ്, കൊള്ളാം. പ്ലീറ്റ്സൊക്കെ ചെസ്റ്റിലെ പ്ലീറ്റ്സൊക്കെ നമുക്ക് അതേപോലെ കിട്ടും. താഴോട്ടുള്ളത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറേ കൂടെ നന്നായിട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റും മേക്കപ്പും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി പുതിയ വേറൊരു മേക്കപ്പ് ലുക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ.